അസ്സലാമലൈക്കും. ഇന്ന് നമുക്ക് ചലനത്തെ നമുക്ക് ഗ്രാഫിക്കലി ഗ്രാഫ് ഉപയോഗിച്ചിട്ട് എങ്ങനെ രേഖപ്പെടുത്താം എന്നാണ് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ചലനത്തിന്റെ ഗ്രാഫിക്കൽ ആലേഖനം, ഒരു ഗ്രാഫ് വെച്ചിട്ട് എങ്ങനെ നമ്മൾ ചലനത്തെ പഠിക്കുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. സാധാരണയായി ചലനവുമായി ബന്ധപ്പെട്ട് നമ്മൾ ഏത് രീതിയിലുള്ള ഗ്രാഫ് വരയ്ക്കുമ്പോഴും സമയത്തെ നമ്മൾ എക്സ് അക്ഷത്തിലാണ് എടുക്കാറുള്ളത് കേട്ടോ. സമയത്തെ നമ്മൾ എക്സ് അക്ഷത്തിൽ എടുക്കും. ബാക്കി സ്ഥാനം, സ്ഥാനമാറ്റം, ദൂരം, പ്രവേഗം ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, വൈ അക്ഷത്തിൽ എടുക്കും കേട്ടോ. ഗ്രാഫ് വരയ്ക്കാനുള്ള ബേസിക്സ് ഒക്കെ നമുക്ക് അറിയാലോ അല്ലേ. അപ്പൊ ഞാനിപ്പോ ഇവിടെ ഒരു ഗ്രാഫ് വരയ്ക്കാൻ പോവാണ്. സമയവും അതുപോലെ സ്ഥാനവും തമ്മിലുള്ളൊരു ഗ്രാഫ് വരയ്ക്കാൻ പോവാ. സമയവും സ്ഥാനവും തമ്മിൽ 0 മുതൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 വരെ, 1 സെക്കൻഡ്, 0 ആയപ്പോ 1 സെക്കൻഡ്, 2 സെക്കൻഡ്, അങ്ങനെ 10 സെക്കൻഡ് വരെയുള്ള ഒരു വസ്തുവിന്റെ സ്ഥാനം ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. 0 ആയപ്പോ എന്റെ സ്ഥാനം 0 ആയിരുന്നു. ഇനി എന്റെ സ്ഥാനം 10, 20, 30, 40, 50, 60, 70, 80, 90, 100 അങ്ങനെ സ്ഥാനം മാറി നിൽക്കുക അല്ലെ. നമ്മളൊരു വസ്തുവിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക അല്ലെ. അത് തുടക്കത്തിൽ നമ്മളോട് സംസാരിക്കും. ഇപ്പൊ ഒരാള് അത് നമ്മളോട് സംസാരിക്കണ ഒരാള്. അപ്പം തുടക്കം 0 സെക്കൻഡ്, അപ്പഴാണ് നമ്മൾ സമയം നോക്കാൻ തുടങ്ങുന്നത്. 0, അപ്പൊ അയാൾ നമ്മളടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളടുത്തുണ്ട് 0. ഇനി 1 സെക്കൻഡ് കഴിഞ്ഞപ്പോ നമ്മൾ അടുത്ത് പോവാണ്, നമ്മളടുത്ത് പോവാണ്. 1 സെക്കൻഡ് കഴിഞ്ഞപ്പോ അയാൾ നമ്മളടുത്ത് 1 മീറ്റർ പോയി. അപ്പൊ നമ്മള് 1 മീറ്റർ മറക്കി, 10 മീറ്റർ മറക്കി, 10 മീറ്റർ പോയി നിൽക്കുക. ഇനി 2 സെക്കൻഡ് കഴിഞ്ഞപ്പോ അയാള് 10 മീറ്റർ കൂടെ പോയി എന്ന് പറഞ്ഞാൽ എത്രയാവും, 20 മീറ്റർ. 3 സെക്കൻഡ് കഴിഞ്ഞപ്പോ 30 മീറ്റർ പോയി. അപ്പൊ നമ്മൾ അയാള് നമ്മുടെ അങ്ങനെ അകന്നകന്ന് പോവാ. അപ്പൊ ഇത്തരത്തിലുള്ളൊരു ചലനത്തിന് നമുക്ക് എങ്ങനെ ഗ്രാഫ് വെച്ചിട്ട് വരക്കാം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഗ്രാഫ് എങ്ങനെ വരക്കാം, നമുക്കിങ്ങനെ ലംബമായിട്ട് 2 അക്ഷങ്ങളും വരച്ചിടാം അല്ലേ. നമ്മളെന്താ ചെയ്യാം, ഇവിടെ ഒറിജിൻ അല്ലെ, ഇവിടെ നമ്മൾ എന്താ എടുക്കണ, സ്ഥാനം. വൈ അക്ഷത്തിന് നമ്മൾ ഇതാണ് വൈ അക്ഷം, സ്ഥാനം. അത് മീറ്ററിലാണെച്ചാൽ മീറ്ററിൽ, സെന്റിമീറ്ററിലാണെച്ചാൽ സെന്റിമീറ്ററിൽ, എന്തിനാണോ അത്. ഇവിടെ നമ്മൾ എന്താ എടുക്കണേ, സമയം അല്ലേ, അത് സെക്കൻഡിലാണ് അല്ലേ. ഇതാണ് എക്സ് അക്ഷം അല്ലേ. ഇനി നമ്മൾ എന്ത് ചെയ്യാം, തന്നിരിക്കുന്ന ടൈം ടേബിൾ, ഈ ടേബിളിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാം, നമ്മള് ഇവിടെ ഗ്രാഫില് അക്ഷം മാർക്ക് ചെയ്യാം. അപ്പൊ നമുക്ക് 0 മുതൽ 10 വരെ ഇത് പോണം, സമയം പോണം അല്ലേ. അപ്പൊ ഇവിടെ 0. ഇനി 1, 2, 3, 4, 5, 6, 7, 8, 9, 10 അങ്ങനെ മാർക്ക് ചെയ്യാം. അല്ലെ, ഇനി വൈയിൽ എത്ര പോണം, 0 മുതൽ 100 വരെ പോണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാ, ഇവിടെ അതുപോലെ മാർക്ക് ചെയ്യാം. 0 ഇവിടെ ഉണ്ട്. ഇനി 10, 20, 30, 40, 50, 60, 70, 80, 90, 100 അല്ലെ. 10, 20 എങ്ങനെ മാർക്ക് ചെയ്യാം. ആദ്യം 0 ആയപ്പോ എവിടെയായിരുന്നു 0 എന്ന് പറഞ്ഞാൽ അതാണ്, ഇതാണ് എക്സിലും 0 വൈയിലും 0, അത് ഈ പോയിന്റ് അല്ലേ. ഇനി സമയം 1 ആയപ്പോൾ എന്ന് പറഞ്ഞാൽ എവിടെ, എവിടെ സമയം 1 ആയപ്പോ സ്ഥാനം എവിടെ, 10 അല്ലെ. അപ്പൊ ഇങ്ങനെ നോക്കാം, ഇവിടെ അല്ലേ 10, അപ്പൊ ഇതാണ് പോയിന്റ്. സമയം 2 ആയപ്പോൾ 20, സമയം 3 ആയപ്പോൾ 30, അങ്ങനെ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് പോയാൽ നിങ്ങൾ കൃത്യമായിട്ട് അകലം വെച്ചിട്ട് സ്കെയിൽ കൊണ്ട് ഇത് വരക്കണം കേട്ടോ. അപ്പൊ ഇങ്ങനെ കിട്ടുക ആ മാർക്ക്, 10 മാർക്ക് ഉണ്ടാവും ഇതില് അല്ലേ. 10 മാർക്കുകൾ ഇങ്ങനെ ചെയ്യണത് പോലെ, എന്നിട്ട് അവരെ തമ്മിൽ എന്ത് ചെയ്യാ, ഇങ്ങനെ ജോയിൻ ചെയ്യാം അല്ലേ. അപ്പൊ നമുക്ക് അവരെ ജോയിൻ ചെയ്തുകൊണ്ട് ഒരു വര കിട്ടും. അപ്പൊ ഒരു വസ്തു ഏകസമാന ചലനത്തിലാ അല്ലേ, ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും അതിന്റെ ദൂരം 10 മീറ്റർ മാറുന്നുണ്ട് അല്ലേ. അപ്പം അത്തരത്തിൽ ഏകസമാനത്തിൽ ഉള്ള, ഏകസമാന ചലനത്തിലുള്ള ഒരു വസ്തുവിന്റെ ഗ്രാഫ് ഇങ്ങനെയാണ് അല്ലേ. എക്സ് അക്ഷത്തിനും വൈ അക്ഷത്തിനും തുല്യ കോണാക്കിക്കൊണ്ട്
ഒരു വര അതാണ് ഏക സമാന ചലനം എന്ന് പറഞ്ഞാൽ അല്ലേ ഇനി നമ്മൾ നേരെ തിരിച്ച് വേറെ ഗ്രാഫ് എടുക്കണം അല്ലേ ഇത് ക്ലിയർ ആണല്ലോ ഇനി ഒരാൾ നമ്മൾ സംസാരിച്ചിരിക്കണം സംസാരിച്ചിരിക്കുമ്പോൾ അയാൾ അടുത്തുണ്ട് അപ്പൊ പൂജയപ്പോ പൂജ്യം ഇനി അയാൾ നമ്മളടുത്ത് കുറച്ച് മാറിക്കുക ഇപ്പൊ കൊറോണയൊക്കെ അല്ലേ അപ്പൊ സോഷ്യൽ ഡിസ്റ്റൻസിങ് കീപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അയാൾ നമ്മളടുത്ത് ഒരു 10 മീറ്റർ അകലത്തിൽ നിന്നു അല്ലേ അല്ലെങ്കിൽ ഒരു 2 മീറ്റർ അകലത്തിൽ നിന്ന് വരുന്നു അല്ലേ 2 മീറ്റർ അപ്പുറത്ത് അല്ലേ അപ്പൊ എങ്ങനെ പറയാം അയാള് ആദ്യം നമ്മുടെ അടുത്തായിരുന്നു അല്ലേ പിന്നെ അയാൾ 2 മീറ്റർ അപ്പുറത്ത് നിന്നു എന്നിട്ട് അയാൾ ഒരു 10 സെക്കൻഡ് നമ്മോട് സംസാരിച്ചു അപ്പം ഇവിടെയും ഇവിടെയൊക്കെ അയാൾ അവിടെ തന്നെയല്ലേ 10 സെക്കൻഡ് നേരത്തേക്കാണ് നമ്മോട് സംസാരിക്കുക അപ്പൊക്കെ അയാളുടെ സ്ഥാനം അവിടെ തന്നെയല്ലേ അല്ലേ സ്ഥാനം അവിടെ തന്നെയല്ലേ അപ്പൊ അങ്ങനെ അപ്പൊ പൂജയപ്പോ പൂജ്യം ഇത് മാർക്ക് ചെയ്തു ഇനി 1 സെക്കൻഡ് കഴിഞ്ഞപ്പോ അയാൾ എവിടെ എത്തിയിട്ടുണ്ട് ഇത് ഞാൻ മാറ്റിയാണ് ഞാൻ മാറ്റി 2, 4, 6, 8, 10 ഓക്കെ ഇനി 1 സെക്കൻഡ് കഴിഞ്ഞപ്പോ ആള് 2 മീറ്റർ അപ്പുറത്ത് നിന്നിട്ടുണ്ട് അപ്പൊ 1 സെക്കൻഡ് കഴിഞ്ഞപ്പം 2 അല്ലെ ഇവിടെ 2 ഇവിടെ 1 അപ്പൊ ഏതാണ് ഇത് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ 2 3 സെക്കൻഡ് കഴിഞ്ഞപ്പോ 2 4, 5 അങ്ങനെ എപ്പോഴും നോക്കി 10 സെക്കൻഡ് വരെ അയാൾ തന്നെയാണ് 2 അങ്ങനെ നമ്മൾ ഗ്രാഫ് വരച്ച് എങ്ങനെ ഉണ്ടാവും ഇത് വരയ്ക്കുക അല്ലേ അപ്പം എക്സ് അക്ഷത്തിന് സമാന്തരമായിട്ടുള്ള വരയാണെങ്കിൽ വസ്തു ചലിക്കുന്നില്ല എന്ന് പറയാം വസ്തുവിന്റെ സ്ഥാനം മാറുന്നില്ല എന്ന് പറയാം അല്ലേ അയാള് അവിടെ നിൽക്കുന്നു ഇനി അല്ല ഒരാൾ നമ്മളത് തുടങ്ങിയപ്പോ തന്നെ അവിടെ നിൽക്കാൻ കരുതുക അല്ലെ തുടങ്ങിയപ്പോ തന്നെ അയാൾ 2 മീറ്റർ അകലത്തിലാണ് നിൽക്കണേ കരുതുക അപ്പൊ എന്താണ് ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക അല്ലെ പൂജയപ്പോഴും 2 മീറ്ററിൽ ബാക്കിയൊക്കെ 2 മീറ്ററിൽ അപ്പൊ ഇങ്ങനെയാണ് നമ്മള് ഗ്രാഫ് വരയ്ക്കുക ഇതാണെന്ത് സ്ഥാനമാറ്റവും സ്ഥാനവും സമയം തമ്മിലുള്ള ഗ്രാഫ് ഇനി ഇതുപോലെ നമുക്ക് സ്ഥാനമാറ്റവും സമയം തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കാം അതുപോലെ പ്രവേഗവും ദൂരവും വേഗതയും സമയം തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കാം അതുപോലെ പ്രവേഗവും സമയം തമ്മിലുള്ള ഗ്രാഫ് വരയ്ക്കണം അങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് ഗ്രാഫ് വരച്ചെടുക്കാം അല്ലെ നമുക്കിനി ഇവിടെ ഇതിനകത്ത് ഓരോ തരം ചലനങ്ങളൊന്ന് നോക്കാം അല്ലെ ഒന്ന് നമ്മൾ പഠിച്ച എന്താണ് ഒന്ന് ഒരു വസ്തു ഏകസമാന ചലനത്തിൽ അപ്പൊ ഗ്രാഫ് ഇങ്ങനെയാവും അല്ലെ ഇവിടെ സമയം ഇവിടെ സ്ഥാനമാണ് അല്ലെ അല്ലെ സ്ഥാനം ഇനി ഒരു വസ്തു ഒരേ സ്ഥാനത്ത് നിൽക്കുന്നു അപ്പൊ എങ്ങനെ ഉണ്ടാവുക അല്ലെ ഇനി ഒരു വസ്തു നമ്മുടെ അടുത്ത് ഭയങ്കര സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുക അല്ലെ നമ്മളിങ്ങനെ നിൽക്കുകയാണ് അപ്പൊ നോക്കുമ്പോ ഒരു പിന്നെ ഫ്ലൈറ്റ് നമ്മുടെ മുകളിൽ അതിൽ നമ്മളടുത്ത് ഭയങ്കര സ്പീഡിലാണ് പോവാം നല്ല സ്പീഡിലാണ് പോണത് അല്ലെങ്കിൽ നമ്മളിങ്ങനെ നിൽക്കുകയാണ് നമ്മുടെ ഒരു ബൈക്കുകാരൻ വന്നിട്ട് അത് സ്പീഡിലാണ് പോയി അല്ലെങ്കിൽ ഒരു കാറുകാരൻ വന്നിട്ട് സ്പീഡിലാണ് പോയി അല്ലെ അപ്പൊ എങ്ങനെയാണ് ഗ്രാഫ് വരയ്ക്കുക തുടക്കത്തിൽ നമ്മൾ അടുത്തായിരുന്നു പിന്നെ ഇങ്ങനെ സ്പീഡ് കൂടി കൂടി വന്നു അല്ലെ ഇങ്ങനെ ഇവിടുന്ന് പോകുന്നതോറും കൂടുതലേ ചെയ്യാം ഇനി ഒരാൾ നമ്മളെ അടുത്തേക്ക് വരാന്ന് കരുതുക അല്ലെ ഒരാള് നമ്മളെ അടുത്തേക്ക് വരാന്ന് കരുതുക അല്ലെ അയാള് കുറെ ദൂരത്ത് നിന്ന് വരിക പിന്നെ ഇങ്ങനെ സമയം കൂടുന്നതോറും അടുത്തേക്ക് വരില്ലേ അപ്പൊ ഉണ്ടോ സ്ഥാനം ഇതല്ലേ സ്ഥാനം അതിങ്ങനെ കുറഞ്ഞു കുറഞ്ഞു തന്നെയുണ്ടോ സമയം കൂടുന്നതോറും അങ്ങനെയാണ് അത് വരയ്ക്കുക അല്ലെ അപ്പൊ ഇത് ഒരേ സ്പീഡിൽ പോകുന്ന ആള് ഇത് നിശ്ചലമായ ആള് ഇത് സ്പീഡിൽ പോകുന്ന ആള് ഇത് സ്പീഡിൽ വരുന്ന ആള് അല്ലെ അങ്ങനെയൊക്കെ നമുക്ക് ഗ്രാഫിനെ ആലേഖനം ചെയ്യാം ക്ലിയർ ആണല്ലോ ഇനി നമുക്ക് പ്രവേഗം എങ്ങനെയാണ് ഗ്രാഫിന് കാണിക്കാൻ നോക്കാം അല്ലെ ഒരു വസ്തുവിന്റെ പ്രവേഗ സമയ ഗ്രാഫ് പ്രവേഗ സമയ ഗ്രാഫ് ടൈറ്റിൽ ചെയ്ത കേട്ടോ പ്രവേഗ സമയ ഗ്രാഫ് അല്ലെ പ്രവേഗ സമയ ഗ്രാഫ് നമുക്ക് എന്താണ്ടാവണം അപ്പം സമയം തന്നിട്ടുണ്ടാവും അതുപോലെ പ്രവേഗം തന്നിട്ടുണ്ടാവും അല്ലെ അപ്പം സമയം ഇവിടെ 0, 1, 2, 3, 4, 5 പ്രവേഗം ഇതുപോലെ 0, 10, 20, 30, 40, 50 തന്നിട്ടുണ്ടായിരുന്നു സാധാരണ ഗ്രാഫ് വരയ്ക്കണ പോലെ തന്നെ വരയ്ക്കുക ഒരു മാറ്റമുള്ള എന്ത് നമ്മള് ഇങ്ങനെ അക്ഷം വരക്കും എന്നിട്ട് ഇവിടെ 1, 2, 3, 4, 5 ഇവിടെ സമയമാണ് അല്ലെ എപ്പോഴും സമയം എക്സ് അക്ഷത്തിൽ 0, 1, 2, 3, 4, 5 ഇവിടെ എന്താണ് പ്രവേഗം അല്ലെ വൈ അക്ഷത്തില് പ്രവേഗമാണ് കാണിക്കുന്നത്
പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് അമ്പത് അല്ലേ അല്ലേ. പിന്നെ എങ്ങനെ മാർക്ക് ചെയ്യാം? പൂജ്യമായപ്പോ പൂജ്യം, ഒന്നായപ്പോ പത്ത്, രണ്ടായപ്പം ഇരുപത്, മൂന്നായപ്പം മുപ്പത്, നാലായപ്പം നാൽപ്പത്, അമ്പത്. അപ്പൊ ഇങ്ങനെ ഗ്രാഫ് ചെയ്യാം അല്ലേ. ഈ രീതിയിലാണ് പ്രവേഗ സമയ ഗ്രാഫ് എടുക്കുക അല്ലേ. ഇനി പ്രവേഗ സമയ ഗ്രാഫിന് ഒരു പ്രത്യേകതയുണ്ട്. ഒരു പ്രവേഗ സമയ ഗ്രാഫിന്റെ അടിയിലുള്ള വിസ്തീർണം കണ്ടു കഴിഞ്ഞാൽ അത് നമുക്ക് തന്നിരിക്കുന്ന ഇടവേളയിലെ സ്ഥാനമാറ്റം കിട്ടും അല്ലേ. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മള് ഇതിന്റെ അടിയിലുള്ള വിസ്തീർണം കാണണം. ഇവിടെ ഇപ്പൊ നാലല്ലേ, ഇത് ഇതിന്റെ അടിയിൽ നാലിലും അതുപോലെ ഇതിന്റെ ഇതൊരു എന്താണ് ട്രയാംഗിൾ അല്ലേ, ത്രികോണം അല്ലേ അല്ലേ. ത്രികോണത്തിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്, വിസ്തീർണം എന്ന് പറഞ്ഞാൽ എന്താ, ത്രികോണത്തിന്റെ വിസ്തീർണം എന്താണ്, ഹാഫ് ബി എച്ച്, ഹാഫ് ബേസ് ഇൻ ടു ഹൈറ്റ് അല്ലേ, പഠിച്ചിട്ടില്ലേ മാത്സില്. ഹാഫ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താ അടിഭാഗം. ഇതിനെത്രയാണ്, പൂജ്യം മുതൽ നാല് വരെ എന്ന് പറഞ്ഞാൽ എത്രയാണ്, നാല് അല്ലേ. ഉയരം എത്രയാണ്, ഹൈറ്റ്, ഇത് നാൽപ്പതല്ലേ അല്ലേ, ഇൻഡു നാൽപ്പത് അല്ലേ. ഹാഫ് ഇൻഡു ബേസ് എന്ന് പറഞ്ഞാൽ അടിഭാഗത്തിന്റെ വീതി, അത് നാല് വരെയാണ്. അപ്പൊ നാല് ഉയരം നാൽപ്പത് അല്ലേ. അപ്പൊ രണ്ടും ഈ രണ്ടൊന്നും കട്ടിയത് രണ്ട്, അപ്പൊ എൺപത് അല്ലേ. എൺപത് മീറ്റർ ആയിരിക്കും ഈ വസ്തുവിന്റെ സ്ഥാനമാറ്റം അല്ലേ. പൂജ്യം മുതല് നാല് സെക്കൻഡ് കഴിഞ്ഞപ്പോഴേക്ക് ആ വസ്തുവിന്റെ സ്ഥാനമാറ്റം എൺപതായിട്ടുണ്ടാവും. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രവേഗ സമയ ഗ്രാഫിന്റെ അടിയിലെ വിസ്തീർണം തന്നിരിക്കുന്ന ഇടവേളയിലെ സ്ഥാനമാറ്റം നൽകും. ഒരു പ്രവേഗ സമയ ഗ്രാഫിന്റെ അടിയിലെ വിസ്തീർണം തന്നിരിക്കുന്ന ഇടവേളയിലെ വസ്തുവിന്റെ സ്ഥാനമാറ്റത്തെ സൂചിപ്പിക്കുന്നു. അത് നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം കേട്ടോ. ഇത്തരത്തിലാണ് നമുക്ക് ചലനത്തെ ഗ്രാഫിക്കലി ആലേഖനം ചെയ്യാൻ പറ്റുക കേട്ടോ. ബാക്കി ഇൻഷാ അള്ളാ അടുത്ത ക്ലാസ് പറയാം. അസ്സലാമു അലൈക്കും, താങ്ക് യു ഓൾ.